السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام، هي حتى مطلع الفجر. صدق الله مولانا العلي العظيم. من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. شفيع الورى رسول الله صلى الله عليه وسلم. ബഹുമാന്യ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച റമദാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലാണല്ലോ നാം ഉള്ളത്. റമദാന്റെ മൂന്നാമത്തെ ഘട്ടം പാപമോചനത്തിൻ്റെയും അല്ലാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശനത്തിൻ്റെയും സന്ദർഭമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടൊരു സന്ദർഭത്തിൽ ബനു ഇസ്രായിലിൽപ്പെട്ട മഹാനായ ഷംഊനുൽ വാസി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്ര സംഭവം പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി. മഹാനവറുകൾ ആയി ഇടതടവില്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തയാളാണ്. ഇടതടവില്ല അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത ആളിന് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് ഓർത്തിട്ട് സൽക്കർമ്മങ്ങളിൽ എപ്പോഴും തൽപരരായിരുന്ന സ്വഹാബത്ത് ഇതുപോലുള്ള ആളുകളോട് സൽക്കർമ്മം കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ സാധ്യമല്ലല്ലോ, അവർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഫലങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധ്യമല്ലല്ലോ എന്നോർത്തിട്ട് ഷംഊനുൽ വാസിയുടെ സംഭവം കേട്ട സ്വഹാബക്കൾ കരയാൻ തുടങ്ങി. ഈ സന്ദർഭത്തിലാണ് ഖുറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഓതിക്കു കേൾപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. സ്വഹാബാക്കൾ ആയിരം മാസം ഇടതടവില്ലാതെ സമരം ചെയ്ത അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത ആളിന് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ഓർത്തിട്ട് നമുക്കത് ലഭിക്കില്ലല്ലോ എന്ന് ദുഃഖിച്ചപ്പോൾ അവരെ സമാശ്വസിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയം പരിശുദ്ധ ഖുർആനിൽ നാം ലൈലത്തുൽ ഖദറിലാണ് ഇറക്കിയത്. വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് താങ്കൾക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന നിർണയ രാത്രി, ഒരൊറ്റ രാത്രി, ഖൈറും മിൻ അൽഫി ശഹ്ർ, ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായതാണ്.
അഥവാ 1000 മാസം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ലൈലത്തുൽ ഖദ്റിലെ ഒറ്റ രാത്രിയിലെ അമൽ കൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ലൈലത്തുൽ ഖദ്ർ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദത്തോടുകൂടി മാലാഖമാർ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അകമ്പടിയോടുകൂടി വാനലോകത്തു നിന്നും ഈ ഭൂലോകത്തേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണ്. പരിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ആ രാവിലെ ഇബാദത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. 1000 മാസം ഇടതടവില്ലാതെ ഇബാദത്ത് ചെയ്യാൻ ലഭിക്കുന്ന പ്രതിഫലം ആ ഒറ്റ രാത്രിയിലെ ഇബാദത്തിനു കൊണ്ട് ലഭിക്കും. നമ്മളിൽ ആഗതമായിരിക്കുന്ന റമദാൻ മാസത്തിൽ അതിന്റെ അവസാന ഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൈലത്തുൽ ഖദ്ർ ഒരുപക്ഷെ ആയിക്കാവുന്ന രാവുകളാണ് ബാക്കിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണ് സംഭവിക്കുക എന്നത് വ്യക്തമാക്കി തന്നിട്ടില്ല. അങ്ങനെ അല്ലാഹു വ്യക്തമാക്കാതിരുന്ന പല കാര്യങ്ങളുമുണ്ട്. ഒന്ന്, നമുക്കറിയാം, നാം എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാവുന്ന മരണം ഏത് സമയത്താണ് ഉണ്ടാവുക എന്ന് നമുക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിച്ചാൽ ഉത്തരം ചെയ്യുന്ന സമയം ഓരോ ദിവസങ്ങളിലുമുണ്ട്, പ്രത്യേക സന്ദർഭങ്ങളിലുണ്ട്. ഏതായിരുന്നാലും ഏത് സന്ദർഭത്തിലാണ് അല്ലാഹു ദുആ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അതുപോലെ അറിയിക്കാത്ത പല സംഗതികളും ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നത് അറിയിച്ചു തന്നിട്ടില്ല. അറിയിച്ചു തരാത്ത ധാരാളം സംഗതികൾ ഉണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ ആരാണെന്ന് നമുക്കാർക്കും അറിയിച്ചു തന്നിട്ടില്ല. അതിന്റെയൊക്കെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ധാരാളം ഗുണകരമായ, നമുക്ക് സൃഷ്ടികൾക്ക് ഗുണകരമാവുന്ന ധാരാളം വിഷയങ്ങൾ ഒളിച്ചു വച്ചിരിക്കുകയാണ്. നാമെല്ലാം ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ മാത്രം ഇബാദത്ത് ചെയ്യാൻ തയ്യാറാവുന്ന ബുദ്ധിശാലികളാണല്ലോ നമ്മൾ. ഇതൊക്കെ സൂക്ഷ്മമായി അറിയുന്ന അല്ലാഹു നാം ഇപ്പോഴും ഇബാദത്തുകളിൽ ശ്രദ്ധാലുക്കളാകാൻ വേണ്ടി ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണ് സംജാതമാകുന്നത് എന്ന ആ സന്ദർഭത്തെക്കുറിച്ച് മറച്ചു വച്ചിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് തരത്തിലെങ്കിലും ആ ലൈലത്തുൽ ഖദ്റിനെ ഹയാത്താക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ബഹുമാനികളെ, ആ മറച്ചു വച്ചിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ, മഹത്തുക്കൾ, മഹാന്മാരെല്ലാം വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം. മഹാനവരുകൾ വളരെ വീക്ഷണവും സൃഷ്ടികളെക്കുറിച്ച് പരിശോധിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മഹാനാണ്. മഹാനവരുടെ വീക്ഷണത്തിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകാൻ സാധ്യതയാവുന്ന റമദാനിലെ 27 തന്നെയായിരിക്കും എന്നതാണ്. കാരണം 7 അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ പ്രാധാന്യം നൽകിയതായി അവന്റെ സൃഷ്ടികളെ വീക്ഷിച്ചപ്പോൾ മഹാനവരുകൾ വിലയിരുത്തുകയാണ്. അതിലൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വലിയ സൃഷ്ടിയായ ആകാശത്തെ 7 തട്ടുകളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. അതുപോലെ ഭൂമിയെ 7 തട്ടുകളായി സൃഷ്ടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരാഴ്ചയിൽ 7 ദിവസമാണുള്ളത്. അതുപോലെ തന്നെ ഇബാദത്തിന്റെ വിഷയത്തിൽ നമുക്കറിയാം, നാം സുജൂദ് ചെയ്യുമ്പോൾ സുജൂദിന്റെ അവയവങ്ങൾ, ഒരു അടിമ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ സുജൂദിന്റെ അവയവങ്ങൾ 7. മഹത്തായ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ ഇടയിലുള്ള സഫാ മറവയിലുള്ള നടത്തം നമുക്ക് സുപരിചിതമാണ്, അതും 7. അങ്ങനെ 7 ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു തന്നപ്പോൾ മഹാനവറുകൾ പറയുകയാണ് അത് റമദാൻ 27 തന്നെ ആകലാണ് ഏറ്റവും സാധ്യതയുള്ളത്, പര്യാപ്തമായ പര്യാപ്തതയുള്ള
ദിവസമാണെന്നാണ് മഹാനവരുടെ അഭിപ്രായം. എന്നാൽ മഹാനായ ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം റമളാൻ മാസം ഏത് ദിവസത്തിലാണോ ആരംഭിക്കുന്നത് അതനുസരിച്ചിട്ടാണ് 22 ഇലത്തുൽഖദറിന്റെ രാത്രി സംജാതമാവുക. അങ്ങനെയാണെങ്കിൽ റമളാൻ ചൊവ്വ ദിവസത്തിലോ വെള്ളി ദിവസത്തിലോ ആണ് റമളാൻ ആരംഭം കുറിക്കുന്നതെങ്കിൽ റമളാൻ 27 തന്നെയായിരിക്കും ഈദുൽഖദർ എന്നാണ് മഹാനായ ഗസ്സാലി ഇമാമിന്റെ അഭിപ്രായം. നമ്മുടെ രാജ്യത്ത് ഇപ്രാവശ്യം റമളാൻ ആരംഭിച്ചത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വരുന്ന 27 തന്നെ ഈദുൽഖദർ സംഭവിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സാധുക്കളായ നമുക്കെല്ലാം മഹത്തായ ആ രാവിലെ ഹയാത്താക്കുവാൻ, സജീവമാക്കിക്കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കി വിജയിക്കുവാനുള്ള തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ബഹുമാനികളെ, ലൈലത്തുൽ ഖദർ എപ്പോഴാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം എന്താ ചെയ്യുക? ലൈലത്തുൽ ഖദർ എപ്പോഴാണ് എന്ന് അതിന്റെ അടയാളങ്ങൾ, ചില അടയാളങ്ങളിലൂടെ ചിലപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. മഹാന്മാരായ ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അടയാളങ്ങൾ നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദർ ഉണ്ടായാലുള്ള അന്നത്തെ അന്തരീക്ഷത്തെ സംബന്ധിച്ച് നമുക്ക് സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ എല്ലാ കൂരിലുള്ള സ്ഥലങ്ങളിലും അന്നത്തെ രാവിലെ പ്രകാശമായിരിക്കും. മാത്രമല്ല എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും സുജൂദിലായിരിക്കും. അന്ന് വലിയ കാറ്റോ മഴയോ അതുപോലുള്ള ഒന്നും തന്നെ ഇല്ലാത്ത വളരെ നിശ്ചലമായൊരു അന്തരീക്ഷത്തിലായിരിക്കും. മാത്രമല്ല അന്ന് പ്രഭാതത്തിൽ ഉദിക്കുന്ന സൂര്യന് കിരണമുണ്ടായിരിക്കില്ല. ഇത്യാദി അടയാളങ്ങളിലൂടെ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ലൈലത്തുൽ ഖദർ ആ രാവിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അടയാളത്തിലൂടെ ഇന്ന ദിവസം നിശ്ചയമായും ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന വളരെ അനിവാര്യമായ സംഗതിയാണ്. നിരന്തരം നിസ്കാരത്തിൽ ഖിയാമുൽ ലൈലിലൂടെയും ഖുർആൻ പാരായണങ്ങളിലൂടെയും ദുആകളിലൂടെയും ഒക്കെ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാം ബറക്കത്തോട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ ധാരാളം നിസ്കരിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള തരത്തിലുള്ള ധാരാളം ഇബാദത്തുകൾ ചെയ്യാനോ കഴിയാത്ത ആളുകൾക്ക് വളരെ എളുപ്പമായ അമലുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലൊന്ന്, ലൈലത്തുൽ ഖദർ അധികമായി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. നമുക്കറിയാമല്ലോ വളരെ എളുപ്പമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തിന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന സ്ഥാനം സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊന്നാണ്. നമുക്ക് വളരെ പരിചയമുണ്ട്. പലപ്പോഴും ദുആയുടെയും മറ്റും സന്ദർഭങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ സൂറത്തിൻ്റെ ഇഖ്ലാസ് മാത്രം 3 പ്രാവശ്യം ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ രഹസ്യം, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ മഹാനായ അസ്റഫുൽ ഖൽഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഖുർആനിൻ്റെ പരിപൂർണമായും വധ്യസ്ഥാനത്താണ് ഈ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതലുണ്ട്. ആ സൂറത്തുൽ ഇഖ്ലാസ് അധികം പ്രാവശ്യം പാരായണം ചെയ്തതിലൂടെ ഖുർആൻ പരിപൂർണമായി ബോധിച്ചീർത്തതിൻ്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, ആമന റസൂൽ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ സൂറത്തുൽ ദുൽജാൽ പാരായണം ചെയ്യുക, അത് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ കഴിയുന്നത്ര ഖുർആൻ ഓന്നോടൊപ്പം തന്നെ ദിക്റുകൾ കൂടുതൽ കൂടുതൽ അധികരിപ്പിക്കുക. ദിക്റിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ചൊക്കെ നാം ധാരാളം കേട്ടവരാണ്. എന്നാൽ ലൈലത്തുൽ ഖദറിലുള്ള ദിക്റിന്റെ പ്രത്യേകത, ആരെങ്കിലും
ത്രൈലത്തുൽ ഖദറാണെന്ന് മനസ്സിലാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂന്ന് പ്രാവശ്യം ആരെങ്കിലും ഈ ദിക്ർ ചൊല്ലിയാൽ അത് കാരണമായി ഒന്നാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ അവൻ്റെ സർവ പാപങ്ങളും പൊറുക്കപ്പെടുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ അവന് നരകത്തിൽ നിന്നും മോചനം ലഭിക്കുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലിയതോടുകൂടി സ്വർഗത്തിൽ പ്രവേശനം അവന് ലഭിക്കുകയാണ്. ഈ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ലൈലത്തുൽ ഖദറിൽ ഈ ദിക്റുകൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. സ്ഥാനവും ബഹുമാനവും അല്ലാഹു സുബ്ഹാനഹു വതആല ഹയാത്താക്കാൻ, ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കാൻ ഇതുപോലുള്ള കലിമകൾ അധികരിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വെറും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ മാത്രം ലഭിക്കുന്ന ഫലമാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങി ദിക്റുകളും തസ്ബീഹത്തുകളും തഹ്ലീലുകളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലുള്ള സ്വലാത്ത് നമുക്ക് ഏറ്റവും അനിവാര്യമായതാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ആ സ്വലാത്തിലൂടെ വേണം നമുക്ക് ദുനിയാവും ആഖിറവും വിജയിക്കേണ്ടത്. ആ സ്വലാത്തിലൂടെ വേണം നബീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കേണ്ടത്. ആയതുകൊണ്ട് സ്വലാത്ത് എത്ര കണ്ട് അധികരിപ്പിക്കാൻ സാധിക്കുമോ സ്വലാത്തുകൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. എല്ലാ ദുആകളും സ്വീകാര്യമാണ്. വലാ ദുആ ഫീഹില്ലാ മസ്മൂഉ, ഒരു ദുആയും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സമക്ഷത്തിൽ അത് കേട്ട് ഉത്തരം ചെയ്തിട്ടല്ലാതെ ഒന്നും ഒഴിവാക്കാത്ത സന്ദർഭമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്നത്. വഹു സമീഉൽ അലീം, സർവവും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനായ റബ്ബ്, സർവവും കണ്ടുകൊണ്ടിരിക്കുന്നവനായ അല്ലാഹു നമ്മുടെ ദുആകളെല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യും. എല്ലാ ദുആകൾക്കും ഉത്തരം ചെയ്യുകയും ചെയ്യും. ഉത്തരം ചെയ്യാം എന്ന് ഏറ്റവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇന്നഹു ലാ യുഖ്ലിഫുൽ മീആദ്, അവൻ ചെയ്യിക്കുന്ന കരാർ ഒരിക്കൽ ലംഘിക്കുന്നവനല്ല. അവൻ ദുആക്ക് ഉത്തരം ചെയ്യും. ആയതുകൊണ്ട് ദുആകൾ എത്ര കണ്ട് അധികരിപ്പിക്കാറുണ്ടോ, നമ്മുടെ ദുനിയാവിൽ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാറുണ്ടോ അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതുപോലെ തന്നെ ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള വിജയത്തിന് വേണ്ടി എന്തെല്ലാം നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാനും പറയാനുമുണ്ട്. ആഖിറത്തിലെ വിജയം സ്വർഗം ചോദിച്ചുകൊണ്ടിരിക്കുക, നരകത്തിൽ നിന്നും കാവലിനെ തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ നിലയിൽ ഇബാദത്തുകൊണ്ട് ധന്യമാക്കേണ്ട മഹത്തായ സന്ദർഭമാണ് നമ്മൾ ശേഷിക്കുന്ന കുറഞ്ഞ ദിവസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലൈലത്തുൽ ഖദ്ർ നമുക്ക് എല്ലാവർക്കും കരസ്ഥമാക്കി തരുമാറാവട്ടെ. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലുള്ളാഹ്, ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് വെളിവ് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഞാൻ എന്താണ് അല്ലാഹുവിനോട് ചോദിക്കുക. നാം പലരും കേട്ട് കേൾവിയുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ് അന്നി എന്ന് നീ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. ഈ ദുആ നമ്മൾ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കണം, ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ് അന്നി, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ് അന്നി എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പ് ചെയ്യുന്നവനും മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അല്ലാഹുവെ എനിക്കും ഈ മാപ്പ് ചെയ്യണമേ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി അപേക്ഷിക്കുക. സ്വർഗത്തെ ചോദിച്ചുകൊണ്ടിരിക്കുക, അസ്അലുക്കൽ ജന്ന വഅഊദുക മിനന്നാർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദുക മിനന്നാർ എന്ന ദുആ ധാരാളം ധാരാളമായി അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. റബ്ബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും മടക്കാത്ത റബ്ബും, അവനോട് ചോദിച്ചാൽ ഉത്തരം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ചോദിക്കാനുള്ള സൗഭാഗ്യം നൽകിയാൽ
തീർച്ചയായും നാം ദുനിയാവിലും ആഖിറത്തിലും വിജയികളാവും. അല്ലാഹു വിജയികളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا مولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجه كريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك رحمن محيم يا الله فرنا يولا تنبراني رب الله ما ستن ملكني أن أقول ما يساكي آك ترني رحماني الله فليفرد أقول ما يساكي آك اللي رحماني رب الله ما ستن برشد قرآني من أن أقول ما يشفاشي مساكي ماك ترني رحماني അല്ലാഹ് റമദാൻ മാസം ഖുർആൻ ശരീഫിൻ്റെയും ശുപാർശ കൊണ്ട് വിജയിക്കുന്ന നിൻ്റെ സ്വാലിഹ്യങ്ങളും സജ്ജനങ്ങളിലും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹ് നിങ്ങളുടെ മാതാപിതാക്കളും ഉസ്താദന്മാരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങൾ മൺമറഞ്ഞു പോയവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കളും ഉസ്താദന്മാരുടെ ബന്ധുമിത്രാദികളെവരെയും നിൻ്റെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നതായ ഉത്കൃഷ്ടമായ റമദാൻ മാസത്തിലുള്ള ലൈലത്തുൽ ഖദ്ർ, അതിനെ ഹയാത്താക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നീ നസീബാക്കണേ റഹ്മാനെ. അല്ലാഹ് ആയിരം മാസങ്ങളെക്കാൾ ഉത്കൃഷ്ടമായ രാവാണെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ച ആ മാസത്തിൽ അല്ലാഹ് ആ രാവിൽ അല്ലാഹ് ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളോട് ദുആ കൊണ്ട് വസീത്ത് ധാരാളം ആളുകളുണ്ട്. അല്ലാഹ് അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ കരസ്ഥമാക്കണേ റഹ്മാനെ. ഖൈറായ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് നീ എല്ലാ സ്ഥിരീകരണം നൽകണേ തമ്പുരാണി. എല്ലാ ഖൈറുകളും സ്ഥിരമാക്കി തരണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് നീ നൽകിയതായ എല്ലാ നിഅമത്തുകളും ദായിമാക്കി തരണേ റഹ്മാനെ. അല്ലാഹ് നിഅമത്തുകൾക്ക് അല്ലാഹ് ശുക്ർ ചെയ്യുന്ന ശാക്കിരീങ്ങൾ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ശാക്കിരീങ്ങൾ പെടുത്തണേ റഹ്മാനെ. നിഅമത്തിനെന്തി ദായിമാക്കണേ റഹ്മാനെ. അല്ലാഹ് പരാജയങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ ലോകത്തെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. പടന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹ് പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും അല്ലാഹ് ഞങ്ങളുടെ നാടിലുള്ളവരെയും വിദേശങ്ങളിലുള്ളവരെയും സദാ നീ കാക്കണേ റഹ്മാനെ. പരീക്ഷങ്ങൾക്ക് വിധേയമാക്കല്ലേ റഹ്മാനെ. റമദാൻ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളെ ആരെയും പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഈമാൻ ഉറപ്പാക്കണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹ് നിങ്ങളുടെ എല്ലാം അവസാന സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് തന്നെയാക്കി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ അനുഗ്രഹീത സ്വർഗം കൊണ്ട് സന്തോഷിച്ച് മരിക്കുന്ന സത്യവിശ്വാസികളിൽ സാഹിക്കളായ നിങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ربنا اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ربنا ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.